Leave of me. ഹലോ നമസ്തേ, ബിബി കോൾ സെന്ററിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി പ്രിയ. ഞാൻ താങ്കളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? എനിക്ക് ഇപ്പൊ ആദ്യം നിങ്ങളുടെ സഹായം വേണ്ടത്. ദൈവീത് ഞാൻ പറയുന്ന ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് 1.5 ഏക്കർ നീളത്തിൽ ഉത്തരം പറയരുത്. ദൈവീത് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി കറക്റ്റ് മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ പറയണം. നിങ്ങളെ നോവലോ കഥയോ കവിതയോ കേൾക്കാനല്ല ഞാൻ അങ്ങോട്ട് വിളിച്ചത്. മനസ്സിലായില്ലേ? ആ രീതിയിൽ ഇങ്ങോട്ട് സംസാരിക്കണം കേട്ടോ. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണെന്ന് പറഞ്ഞു? എന്റെ പേര് ലക്ഷ്മി പ്രിയ. ഒരു പ്രിയം തോന്നല്ലേ ഈ പേര് കേട്ടിട്ട്? സത്യമായിട്ട് ഉള്ള കാര്യം പറയല്ലോ. ഒരു പ്രിയവും തോന്നല്ലോ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിപ്പോ ഏത് ഷോയിലാണ് ഇരിക്കുന്നത്? ഹലോ, എനിക്ക് തൃപ്തികരമായ മറുപടി തരാൻ വേണ്ടിട്ടാണ് നിങ്ങളെ ഫോണിൽ നിന്ന് അവിടെ കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നത് വിളിച്ചു പറയാനല്ല, മനസ്സിലായോ? ഞാൻ ബിബി കോൾ സെന്റർ. ബിബി കോൾ സെന്റർ ബിഗ് ബോസിനകത്തല്ലേ സുഹൃത്തെ? അതല്ലേ അതിന്റെ ഉത്തരം. അപ്പൊ ആദ്യമേ എനിക്ക് തൃപ്തികരമായ ഒരു ഉത്തരം നിങ്ങൾ തന്നിട്ടില്ല, അത് വിട്ടോ, അത് കളഞ്ഞില്ല. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള ഉത്തരങ്ങളെ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ, കാരണം കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി നിങ്ങളെ ഒന്നും കിട്ടൂല. ഇനി ബിഗ് ബോസ് പറയാൻ പറഞ്ഞപ്പോ ഭൂമി അവിടുന്ന് സൗരയൂഥം കറങ്ങി ഇവിടെ വരെ എത്താമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഇനി അങ്ങോട്ട് സംസാരിക്കും. ഞാൻ പറയണ്ട, പണയം ഞാൻ പണഞ്ഞിട്ട് ഇങ്ങോട്ട് പണഞ്ഞാൽ മതി. ഇങ്ങോട്ട് കിടന്ന് പണയാം, അതങ്ങോട്ട് പണയട്ട്. ആദ്യം അതങ്ങോട്ട് കേള്. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി എന്താണ് സുഹൃത്തെ? ബിഗ് ബോസ് എന്ന് പറഞ്ഞാല് 17 വ്യത്യസ്ത തരം പേഴ്സണാലിറ്റീസ് ഒരുമിച്ച് ചേർന്നുകൊണ്ട് 100 ദിവസങ്ങൾ ജീവിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് കണ്ടുവരുന്ന പ്രേക്ഷകരെ മൊത്തത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ ഒരു ദിവസം രാവിലെ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഒരു പരാമർശം നടത്തുകയുണ്ടായി. അതായത് ഞാൻ ഇവിടെ വന്നിരിക്കുന്നതും ഈ ഞാൻ ഇവിടെ കളിക്കുന്ന നാടകത്തിനും കൂടെ ചേർത്താണ് എനിക്ക് പേയ്മെന്റ് തരുന്നത് എന്നും പറഞ്ഞൊരു പരാമർശം നിങ്ങൾ രാവിലെ ഈ പുൽത്തകിടിയിൽ വെച്ച് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ഒരു സംശയം അങ്ങോട്ട് ചോദിക്കട്ടെ സുഹൃത്തെ, ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ നാടകമാണോ? അല്ല സർ, അത് താങ്കളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു. ആരോ തെറ്റിദ്ധരിപ്പിച്ചതല്ല, നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. ഉടനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു, ഇത് നിങ്ങളുടെ സ്ഥിരം പരിപാടിയാണ്. എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി അപ്പുറത്തും ഇപ്പുറത്തും കൊണ്ടിട്ട് വേറെ ആരെങ്കിലും തലയെ കൊണ്ടുപോയി ഇപ്പൊ നിങ്ങളെ മനസ്സിൽ വെച്ചിരുന്നാണ്. അതായത് 3.25 കോടി മലയാളികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇന്നും ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി സ്ക്രിപ്റ്റഡ് ആണോ എന്ന് തെറ്റിദ്ധരിക്കുന്ന മലയാളി പ്രേക്ഷകർക്ക് ഇവിടെ ഉള്ള ഓരോരുത്തരും കളിക്കുന്ന നാടകമാണെന്നും ഇവിടെ ഒന്നും റിയൽ അല്ലെന്നും എന്നും ജനങ്ങളിൽ ധരിപ്പിക്കാനുള്ള നിങ്ങളുടെ തെറ്റായ മനോ അതിനെ പറയേണ്ടത് വേറെന്തെങ്കിലും പേരായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നില്ല, അത് ഞാൻ പറയട്ടെ, ഇങ്ങോട്ട് പറയാതാ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോ ഇവിടെ ഉള്ള മുഴുവൻ ആൾക്കാരും ശ്രമിക്കുന്നത് ഇവിടെ നാടകം കളിക്കാനാണെന്നല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത് സുഹൃത്തെ? അല്ല സർ. എന്നിട്ട് നിങ്ങൾ പറയുകയുണ്ടായി നാടക നടിമാരെ ആരെയും ഞാൻ വേദനിപ്പിച്ചിട്ടില്ലെന്ന്. നിങ്ങളൊരു കാര്യം മനസ്സിലാണ്, പല നിവൃത്തിയിൽ പല ആവർത്തി ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നിലപാട് മാറ്റിയിട്ടുള്ള നിങ്ങൾ, അല്ലെങ്കിൽ അവിടെ പറഞ്ഞ കാര്യം ഇവിടെ വരുമ്പോ മാറ്റി പറഞ്ഞിട്ടുള്ള നിങ്ങൾ, അപ്പൊ നിങ്ങളൊരു നാടകമാണ് നാടക നടി എന്ന രീതിയിൽ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞ നിങ്ങൾ, ഈ നാടക നടിമാരും ഇതുപോലെ ചെയ്യുമെന്നുള്ളൊരു കാര്യമല്ലേ ഇതിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? എന്നിട്ട് നിങ്ങൾ നാടകം കളിച്ച ആളാണ് അതിൽ അഭിമാനിക്കുന്നു പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടോ സുഹൃത്തെ? ഞാൻ ഇപ്പോഴും നാടകം കളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഓക്കെ, ആ നിങ്ങളാണോ ഇവിടെ ഇപ്പോഴും ഈ വീട്ടിൽ നിങ്ങൾ നാടകം കളിക്കുന്നു എന്നുള്ളതല്ലേ? അല്ല സാർ, ഇവിടെ നിങ്ങളാണ് പറഞ്ഞാൽ നിങ്ങളെ നാടകത്തിനോട് ചേർത്താണ് ഇവിടെ നിങ്ങൾക്ക് പൈസ തരുന്നത്. അപ്പൊ നിങ്ങളുടെ കളിക്കുന്ന നാടകമല്ലേ? അല്ല സാർ, ഇതിന്റെ അധികാരികൾ. അപ്പൊ ഒരു കാര്യം, ഈ ബിഗ് ബോസിന്റെ അധികാരികൾ ശ്രദ്ധിക്കുക, ഈ ലക്ഷ്മിപ്രിയയോട് ആരാണ് പറഞ്ഞത് ഇവിടെ വന്ന് നാടകം കളിക്കാൻ? എന്നോട് പറഞ്ഞിട്ടില്ല, എന്റെ ഇന്റർവ്യൂ പറഞ്ഞിട്ടില്ല, എന്റെ ഇന്റർവ്യൂവിൽ ആരും പറഞ്ഞിട്ടില്ല ഇവിടെ വന്നിട്ട് എന്റെ അടുത്ത് നാടകം കളിക്കണം അല്ലെങ്കിൽ ഇവിടെ കോമ്പിനേഷൻ. ഞാൻ സംസാരിക്കുമ്പോ തിരിച്ച് സംസാരിക്കും, ഇത് കോൾ സെന്റർ അല്ലേ, ഞാൻ അങ്ങോട്ട് വിളിച്ച കോളല്ലേ? അല്ല, നിങ്ങൾ എന്റെ സുഖ സൗകര്യം ചോദിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വിളിച്ച കോളല്ലോ. അപ്പൊ ഞാൻ അങ്ങോട്ട് സംസാരിച്ച കോളാണ്, അവിടെ കേട്ടോണ്ടിരുന്നാൽ മതി. ഞാൻ പറയുമ്പോ ഇങ്ങോട്ട് പണഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ഞാൻ പറയട്ടെ, ഇവിടുത്തെ അധികാരികൾ എന്നോട് പറഞ്ഞിട്ടില്ല ഇവിടെ ഒന്ന് 24 മണിക്കൂർ മിമിക്രി കാണിക്കാൻ, ഇവിടെ ഒന്ന് കോമഡി ഷോ കാണിക്കാൻ. അപ്പൊ നിങ്ങളടുത്ത് ഇവിടെ നാടകം കളിക്കാൻ പറഞ്ഞിട്ട് ഈ ബിഗ് ബോസിന്റെ അധികാരികൾ പറഞ്ഞിട്ട് ലക്ഷ്മി പ്രിയ ആദ്യത്തെ 1 ദിവസം മുതൽ 100 ദിവസം വരെ ആദ്യത്തെ ബെല്ലിന് നാടകം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് നാടകം കളിക്കും എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഇവിടെ കളിക്കുന്നത് നാടകമാണ്, നിങ്ങൾ ഇവിടെ കരയുന്നത് നാടകമാണ്, നിങ്ങൾ ഇവിടെ ചിരിക്കുന്ന നാടകമാണ്, ഇവിടെ നിങ്ങൾ കാണിക്കുന്ന സൗഹൃദ നാടകമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ഫേക്ക് വ്യക്തിയാണെന്ന് ഞാൻ സ്ഥാപിച്ചാൽ നിങ്ങൾക്ക് ഒന്നും തിരിച്ചു പറയാൻ പറ്റില്ല. ആയും വെച്ചുകൊണ്ട് മിണ്ടാതിരിക്കാനേ പറ്റൂ. അപ്പൊ മലയാളി പ്രേക്ഷകരോട് ഞാൻ പറയുന്നു, ഇവിടെ നാടകത്തിനും കൂടെ ചേർത്ത് പൈസ വാങ്ങുന്ന ലക്ഷ്മി പ്രിയ ഈ വീട്ടിൽ നാടകം കളിക്കുന്നു. ഇതൊരു റിയൽ വ്യക്തിയല്ല, യഥാർത്ഥ ലക്ഷ്മി പ്രിയ ഇതല്ല, ഈ ലക്ഷ്മി പ്രിയ ഫേക്കാണ് എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾക്ക് തിരിച്ചു പറയാൻ പറ്റില്ല, കാരണം ആ നാടകത്തിനും കൂടെ ചേർത്താണ് നിങ്ങൾ ഇവിടുന്ന് പൈസ വാങ്ങുന്നത്. ഞങ്ങൾ ഞങ്ങളായിട്ട് നിൽക്കാൻ. അപ്പൊ കറക്റ്റ് ആണ്, എല്ലാവരും ശ്രദ്ധിക്കുക.
ലക്ഷ്മി പ്രിയ സമ്മതിച്ചിരിക്കുന്നു. ലക്ഷ്മി പ്രിയ നാടകത്തിന് കൂടെ ചേർത്താണ് ഈ വീട്ടിൽ നിന്ന് പൈസ വാങ്ങുന്നത്. ഇത് ഒരു ഫേക്ക് വ്യക്തിയാണ്. ഇതേ വ്യക്തി റോബിൻ രാധാകൃഷ്ണൻ ഫേക്ക് എന്ന് പറഞ്ഞപ്പോ ഇവിടെ കിടന്ന് കുറ്റം പറഞ്ഞ വ്യക്തിയാണ്. നിങ്ങൾ ഇനി ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഫേക്ക് ആണെങ്കിൽ ഇവിടെയുള്ള ഒരു വ്യക്തിയെ ഫേക്ക് എന്ന് പറയാനുള്ള അധികാരമോ അവകാശമോ നിങ്ങൾക്കില്ല. റോബിൻ രാധാകൃഷ്ണൻ ഫേക്ക് ആണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഫേക്ക് അല്ലേ എന്ന് പറഞ്ഞ് പല കാര്യങ്ങളിലും പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള ലക്ഷ്മി പ്രിയ, നിങ്ങൾ ഇപ്പൊ പറയുന്നു നിങ്ങൾ ഫേക്ക് ആണെന്ന്. അപ്പൊ ഞങ്ങൾ ഒരു കാര്യമാണ്, നിങ്ങൾ ഞങ്ങൾക്ക് അടുത്ത് വന്ന് ഓരോ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഫേക്ക് ആണ്, നിങ്ങളൊരു കള്ളത്തരമാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെയും പറഞ്ഞു ഞാൻ എന്റെ വിഷമം വരുമ്പോ വിഷമിക്കാറുണ്ട്, സന്തോഷം വരുമ്പോ ചിരിക്കാറുണ്ട്. നിങ്ങൾ ഇത് ഒറിജിനൽ ആയിട്ട് ചിരിക്കുകയാണോ, ഇത് റിയൽ ആയിട്ട് ചിരിക്കുകയാണോ, കള്ളത്തരമാണോ എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഇത്രയും നാൾ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഒരു നാടകമാണ്, സമ്മതിച്ചില്ലേ? ആ സർ, താങ്കൾക്ക് അങ്ങനെയാണ് തോന്നുന്നത്? അങ്ങനെയാണ് തോന്നിയല്ല, സമ്മതിച്ചില്ലേ? സമ്മതിച്ചു. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഫേക്ക് എന്ന് വിളിച്ചു പറയുന്ന, സ്വയം ഞാൻ ഫേക്ക് ആന്ന് വിളിച്ചു പറയുന്ന രണ്ടാമത്തെ വ്യക്തിയായിട്ട് ശ്രീമതി ലക്ഷ്മി പ്രിയയെ അനൗൺസ് ചെയ്തതായി പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ലക്ഷ്മി പ്രിയ ഫേക്ക് ആണ്. ഇനി നിങ്ങൾക്ക് സ്വന്തമായി നിലപാടില്ലാത്ത വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും. കാരണം കേൾക്കാം, നിങ്ങൾ ഫേക്ക് ആണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ